ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗായത്രിയർ സുരേഷ്. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങളുടെ പുതിയ സിനിമയായ ഉത്തമയെ കുറിച്ച് സംസാരിക്കാനാണ്. എന്റെ പേരെന്താ? ഉത്തമ. ഉത്തമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് എസ് പി സുരേഷ് കുമാർ സാറാണ്. ഇതിന്റെ പ്രൊഡ്യൂസർ സെന്താമറൈ സെൽവി മാമും, ഇതിന്റെ മ്യൂസിക് സഞ്ജയ് ചൗധരി സാറും, അതുപോലെ തന്നെ ലിറിക്സ് വയലാർ ശരത്ചന്ദ്രവർമ്മ സാറുമാണ്. ഉത്തമി സംസാരിക്കുന്നത് വിമൻ എംപവർമെന്റിനെ കുറിച്ചിട്ടാണ്. അതായത് ഉത്തമി എന്ന് പറയുന്നത് ഒരു നാടോടി സ്ത്രീയാണ്. ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെ കടന്നുപോയ ജീവിതത്തിൽ കടന്നുപോയ ഒരു സ്ത്രീയാണ്. ഉത്തമയുടെ മകളാണ് പവിത്ര എന്ന് പറയുന്ന കുട്ടി. പവിത്രയുടെ കഥയാണ് ഉത്തമി എന്ന് പറഞ്ഞ സിനിമ പറയുന്നത്. പക്ഷെ ആ ഒരു വർഷം കൊണ്ട് ഞാൻ ഈ നാട് വെടിപ്പാക്കി തൂത്ത് വാരും. കട്ടതിനും കൊള്ളയടിച്ചതിനും ഒക്കെ കണക്ക് വെപ്പിച്ച് ജയിലിൽ തള്ളും. എടോ ആണ്ടാൽ മുരുക, താൻ എന്താ വിചാരിച്ചേ? നാല് ഗുണ്ടകളെ ഒരു ഞാഞ്ഞൂൽ വക്കീലിനെ കാണിച്ച് എന്റെ മിരട്ടാന്നോ? അതായത് പവിത്ര സ്വയപ്രയത്നം കൊണ്ട് വലിയൊരു നിലയിലെത്തി. അവള് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഈ സിനിമയുടെ ഒരു കഥാതന്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേരളത്തിന്റെ ചരിത്രത്തില് കളക്ടർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, കേസ് തെളിഞ്ഞിട്ടുമില്ല. അതിന്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാടായിരുന്നു ഷൂട്ട്. ഏകദേശം 20-22 ദിവസത്തോളം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിനും 50 കൊല്ലം മുമ്പോട് ജീവിച്ചിരുന്നവരാരാ? അതും പിടിയില്ല. എടോ, ഒരു 50 കൊല്ലം കഴിഞ്ഞ അവിടെ താമസിക്കുന്നവർക്ക് താൻ ആരാന്ന് പോലും അറിയുന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ പറയുന്നത് അത്രേ ഉള്ളൂ ഈ മനുഷ്യജന്മം. സെൻട്രൽ ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് അഭിനയിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡും എൻഗേജ്ഡും ഒക്കെ ആയിരുന്നു. എന്താ മോളെ? അമ്മയുടെ ജീവാംശം എന്നിലേക്ക് ഒഴുകിയത് ഈ പൂക്കൾക്കുടിയിലൂടെയാണ്. അപ്പോ എനിക്ക് തോന്നുന്നു ഈ സിനിമ സ്ത്രീകൾക്ക് വലിയൊരു പ്രചോദനമായിരിക്കും, സ്വയം വിശ്വസിക്കാനും സ്വകഴിവിൽ വിശ്വസിക്കാനൊക്കെ. സോ ഈ കൊച്ചു സിനിമ നിങ്ങൾ കണ്ടാലേ, നിങ്ങൾ ഓരോരുത്തരും കണ്ടാലേ വലിയ ഓഡിയൻസിലേക്ക് എത്തുള്ളൂ. നിങ്ങൾ എന്തായാലും ഡിസപ്പോയിന്റ് ചെയ്യിപ്പിക്കില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. വൈകാതെ തന്നെ OTTയിലും തിയേറ്റേഴ്സിലും ഈ സിനിമ എത്തുന്നതായിരിക്കും. സോ മറക്കണ്ട ഉത്തമി. കാണാൻ എന്തിരിക്കുന്നു, ഇത് പുതിയ കളക്ടർ അല്ലേ? അങ്ങാടി വേണ്ട ക്ഷേമം അന്വേഷിക്കാൻ വന്നിരിക്കുന്നതാ. ചേച്ചി സുഖല്ലേ? വീട്ടിലെല്ലാരും അന്വേഷിച്ചു പറയൂ. ശരി.